ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചാണ്. ഇപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന പോലെയാണ് ഇപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ കൊറോണ കോവിഡായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് പ്രതിരോധ കോവിഡിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ ഓൾറെഡി ഹെൽത്ത് വർക്കേഴ്സിനും പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനും നമ്മൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാർച്ച് മുതൽ നമുക്ക് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വലിയ എന്താണ് ഗ്യാപ്പുണ്ടായി എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മുടെ കേരളത്തിലൊരു 85% 90% കൃത്യമായി ആളുകൾ കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ക്യാമ്പയിൻസുകൾ വഴി നമ്മൾ ശക്തമായിട്ട് നമ്മളതിൻ്റെ ബാക്ക്ലോഗുകൾ നമ്മൾ എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രികൾ വരാനുള്ള ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ചുള്ള പേടി മുതലായ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് നമ്മുടെ സ്ഥിരമായി നമ്മൾ റൊട്ടീനായിട്ട് നമ്മൾ റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന പല പ്രതിരോധ കുത്തിവയ്പ്പുകളും കുട്ടികൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതർ ആശുപത്രികൾ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരികയോ, അല്ലെങ്കിൽ ആശുപത്രികൾ കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് പേടിയായതുകൊണ്ടോ നമുക്കങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ, അപ്പോൾ കേരളത്തിലും തിരുവനന്തപുരം ജില്ലയിലും തന്നെ വളരെയധികം പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എടുത്തിട്ടുള്ള കുട്ടികളുടെ അളവ് കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ തൽക്കാലം കുട്ടികളൊന്നും സ്കൂളിൽ പോകാതെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ഉടൻ തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ സ്കൂളുകളൊക്കെ തുറക്കുകയും കുട്ടികളൊക്കെ വീണ്ടും പുറത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ, ഇത് നമ്മുടെ ഇടയിൽ സാധാരണ നമ്മൾ വാക്സിൻ പ്രിവെൻറ്റബിൾ, അതായത് കുത്തിവയ്പ്പുകൾ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളുടെ ഒരു വലിയ എപ്പിഡമിക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, കുട്ടികളുടെ ശിശുരോഗ വിദഗ്ധരുടെ സംഘടനയായ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചും ചേർന്ന് കവചം എന്നൊരു പേരിലൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കവചം ക്യാമ്പയിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇതുപോലെ മിസ് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളുടെയും കണക്ക് നമ്മളെടുക്കും. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് വരികയും അവർ നിങ്ങളുടെ എടുത്തിട്ടുള്ള ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയും ആ വിവരങ്ങൾ നമ്മളെടുത്തതിന് ശേഷം അവരേത് ആശുപത്രിയിൽ, ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിലാണ് എടുക്കുന്നതെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി, അല്ലെങ്കിൽ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലാണ് എടുക്കുന്നതെങ്കിൽ അവിടെ പോയതിന് ശേഷം അവർക്ക് ഇതെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈയിടെയായിട്ട് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നടത്തിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നമുക്കില്ലായിരുന്നു. പക്ഷേ ഈ വർഷം നടത്തുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റൊട്ടീനായിട്ടുള്ള പോളിയോ ഇമ്മ്യൂണൈസേഷൻ്റെ തോത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ ഒരു പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ വയ്ക്കുകയും അത് വളരെ ശക്തമായിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ക്യാമ്പയിനായി മാറുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, മിക്കവാറും എല്ലാ കുട്ടികൾക്കും, നമ്മൾ ഏത് ആശുപത്രിയിലാണോ, പ്രൈവറ്റ് ആശുപത്രിയിലാണോ ഗവൺമെൻറ് ആശുപത്രിയിലാണോ പോകുന്നത്, ആ ആശുപത്രിയിൽ പോകാൻ നമുക്കൊരു ഇമ്മ്യൂണൈസേഷൻ കാർഡുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് അറിയാമല്ലോ. അപ്പോൾ ആ കാർഡ് എടുത്ത് നോക്കുകയും അതിൽ വിട്ടുപോയിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണ്, നമ്മളിപ്പം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള വാക്സിൻസ്, നമ്മൾ എടുക്കാതിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് അത് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ഹെൽത്ത് വർക്കേഴ്സിനും നമ്മൾ ഓൾറെഡി വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ കോവിഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആശുപത്രികളിൽ വരുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. വിത്തിൻ നമ്മളൊരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അടുത്ത ഡോസ് വാക്സിനും എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും ഇത് പേടിച്ചിരിക്കാതെ കുട്ടികളെ കൃത്യമായിട്ട് അവർക്ക് എടുക്കാനുള്ള ഇമ്മ്യൂണൈസേഷൻസ് എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കാറുള്ള ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ്, MMR, വൈറസെല്ല മുതലായ വാക്സിൻസിൻ്റെയും എടുക്കുന്നതിൻ്റെ റേറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഉള്ള വാക്സിൻസും എല്ലാം നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും അടുത്ത വർഷം മിക്കവാറും നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും സ്കൂളുകളെല്ലാം തുറക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് കുട്ടികൾ പുറത്തു പോകുമ്പോൾ നമുക്ക് അവർക്ക് ഇതുപോലെയുള്ള എപ്പിഡമിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും, വാക്സിൻ പ്രിവൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വാക്സിനേഷനാണ് നമ്മൾ ഇൻഫ്ലുവൻസയുടെ വാക്സിനേഷൻ. അപ്പോൾ ഇൻഫ്ലുവൻസയും ഇതുപോലെ കോവിഡ് പോലെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. അത് സീസണലായിട്ടാണ് നമുക്ക് സാധാരണ കാണുന്നത്. പക്ഷേ അതിന് ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന് വെച്ചാൽ, ഇൻഫ്ലുവൻസയുടെ വാക്സിൻ നമ്മൾ എല്ലാ വർഷവും നമ്മൾ പുതിയ വാക്സിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കുട്ടികൾക്ക് സജസ്റ്റ്
എല്ലാവർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ലെങ്കിലും ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾക്കും പിന്നെ താല്പര്യമുള്ള ആളുകൾക്കും മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കഴിഞ്ഞ മാർച്ച് മുതൽ കുട്ടികളെല്ലാം വീട്ടിലാണ്. ഇവർക്ക് ആർക്കും പൊതുവേ ഒരു ജലദോഷമോ ചുമയോ പോലും വരാതിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മളെല്ലാവർക്കും ഇൻഫ്ലുവൻസ വാക്സിനും എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതാണ് എനിക്ക് പൊതുവായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്തുള്ള നിങ്ങൾ സ്ഥിരമായി കാണുന്ന പീഡിയാട്രിഷനോ അടുത്തുള്ള ഹോസ്പിറ്റലിലോ പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇതിനുള്ള നിങ്ങൾക്ക് എടുക്കാനുള്ള എല്ലാ വാക്സിനുകളും നമ്മൾ കൃത്യമായി എടുത്ത് അപ്ഡേറ്റഡ് ആയിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.